ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് എന്ന് ഞാൻ കരുതുന്നത്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. ഇപ്പോൾ നമ്മൾ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ വല്ലാതെ മുഖവര തരേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ ടൈറ്റിലും തമ്പിനയിലും എല്ലാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ എല്ലാവരും, അതായത് പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു നേരിടുന്ന ഒരു കാര്യമാണ് അകാല നര എന്ന് പറയുന്നത്. പ്രായമാകുന്നതിനേക്കാൾ മുന്നേ തന്നെ മുടി നരച്ച് തുടങ്ങിയിട്ട് ഒരുപാട് നമുക്കറിയുന്ന കൂട്ടുകാർ നമ്മളോട് സങ്കടങ്ങൾ പറയാറുണ്ട്, ഇനി എന്താ ചെയ്യുക, അത് ചെയ്ത് നോക്കി, ഇത് ചെയ്ത് നോക്കി എന്നൊക്കെ. പക്ഷെ അവർക്കുള്ള ഒരു ഡൈ ചെയ്യാതെ തന്നെ, അതായത് ചിലവരൊക്കെ ഡൈ ചെയ്യും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡൈ ചെയ്യുന്നത് നമുക്ക് എന്താ അത്ര തലക്കും മുടിക്കും അത്ര നല്ലതല്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ നാച്ചുറലായി തന്നെ നമുക്കെങ്ങനെ ഈ അകാലനരയെ നമുക്ക് നേരിടാം എന്നുള്ളത് നമുക്കൊന്നും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അത് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇത് ഇപ്പോൾ 100% ഇത് പ്രകൃതി ദത്തമായ ഒരു മെത്തേഡ് തന്നെയാണ്, അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിക്കുന്നത്. ഇത് ഞാൻ ചെയ്ത് നോക്കി, ഞങ്ങളെ വീട്ടിലുള്ളവർക്കൊക്കെ ഞാനിത് ചെയ്ത് നോക്കി, ഒരുപാട് നല്ലൊരു ഒരു എന്താ പറയുക ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഉപകാരപ്പെടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതി. ഇനി ഞാൻ അധികമൊന്നും പറയുന്നില്ല. നമുക്ക് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്നും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഹെന്ന. ഇവിടെ ഇത് ഞാൻ ഹെന്നായ പൊടി എനിക്ക് ഇവിടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ കൈമിടാനും ഒക്കെ ആയിട്ട് നമുക്ക് തലയിലിടണമെങ്കിലും നമുക്ക് ഹെന്ന ഇടേണ്ടത് നല്ലതാണല്ലോ, മുടി തണവിനും മറ്റും. അപ്പോൾ അതിനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഹെന്ന ഇതുപോലെയുള്ള പാക്കറ്റ് ഞങ്ങൾക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഞാൻ ഈ ഒരു പാക്കറ്റിലത്തെ ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഹെന്ന, നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ നമ്മൾ മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ചിട്ട് അത് ഉണക്കിയിട്ട് പൊടിയാക്കണമെങ്കിൽ അത് ഒന്നും കൂടെ നമുക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഹെന്ന തന്നെയാണ്. പിന്നെ നമുക്കിതിൽ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലാംബരി എന്ന് പറയും, നീല അമരി എന്നാണ് പറയുക. ഇത് ഞാൻ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് മേടിക്കാൻ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിന് 70 ഗ്രാമിന് 130 രൂപയാണ് ഇതിന് വില വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അടുത്തതായി നമുക്ക് വേണ്ടത്, ഇത് കഴിഞ്ഞു പോയിട്ടാണ് കുറച്ചേ ഉള്ളൂ, അത് നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക ഉണക്കി പൊടിച്ച പൊടിയാണിത്. നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണ് അടുത്തായി നമുക്കിതിലോട്ട് വേണ്ടത്. ഇത് ഞാൻ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് നെല്ലിക്ക ഉണങ്ങിയത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് പൊടിച്ചിട്ട് ഞാൻ എണ്ണ തലയിൽ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇത് വേണം. ഈ ഒരു 3 ഐറ്റംസ് മാത്രമാണ് നമുക്ക് മുടി, അതായത് നരച്ച മുടി നമുക്ക് കറുപ്പിക്കാനായിട്ട് വേണ്ടത്. അതായത് ഒരു വക കെമിക്കലോ ഒന്നുമില്ലാതെ തന്നെ നാച്ചുറലായി തന്നെ മുടി കറുപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അടുത്ത് നമുക്കിതിൽ വേണ്ടത് കുറച്ച് ചായ. നമ്മൾ സാധാരണ ചായ തിളപ്പിക്കുമല്ലോ, ആ തിളപ്പിക്കാൻ വെച്ചാൽ മധുരം പഞ്ചസാര ഇടാതെ ചായപ്പൊടി മാത്രം ഇട്ട് തിളപ്പിച്ച ആ ചായയുടെ വെള്ളം നമുക്ക് വേണം. അതിനായി ഞാനിവിടെ പേന അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 3-4 ടീസ്പൂണ് കുറച്ചധികം തന്നെ ചായപ്പൊടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള ആ ചായപ്പൊടി, തിളപ്പിച്ചിട്ടുള്ള വെള്ളം അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ചായപ്പൊടി തിളപ്പിച്ച വെള്ളം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇവിടെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെന്നയാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രയാണോ എണ്ണ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവ് നമുക്ക് നീലാംബരി അല്ലെങ്കിൽ ഇൻഡിക്കോ പൗഡർ എന്നും കൂടെ അതിന് പറയും. ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് ഇൻഡിക്കോ പൗഡർ. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. പക്ഷെ അത് ഇപ്പോഴല്ല, ഇപ്പം ആദ്യം നമുക്ക് വെറും എണ്ണ മാത്രം നമുക്ക് മിക്സ് ചെയ്താൽ മതി. ഇത് നല്ലപോലെ ഈ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിൽ ഞാനൊരു ടിപ്പും കൂടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇരുമ്പിൻ്റെ അംശമൊക്കെ നല്ലതാണല്ലോ തലക്കെന്നല്ലേ പറയുക. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം എന്തെങ്കിലും ഉണ്ടെന്നുള്ള, ചെറിയൊരു ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നൈറ്റിൽ നമ്മളിതുണ്ടാക്കുകയാണെങ്കിൽ ആ നൈറ്റ് ഫുള്ള് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് മോർണിംഗ് ആണ് നമുക്കിത് തലയിലെടുക്കണമെങ്കിൽ കൂടുതൽ ഇത് നല്ലത്. അതായത് ഒരു 4-5 മണിക്കൂർ നമുക്കിതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ ആ അയണ്ട ആ ഒരു ഇത് നമുക്ക് ഇതിലോട്ട് ചേരുമ്പോൾ ഒന്നും കൂടെ മുടിക്ക് നല്ലതാണ്. മുടി കരുത്ത് വരാനും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കൂട്ടാനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെതൊന്നുമില്ല, അതുകൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ എണ്ണ മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് രാവിലെ, അതായത് രാത്രിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇത് രാവിലെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നെല്ലിക്ക, നെല്ലിക്കയുടെ പൊടി, അത് ഒരു കുറച്ച്, അതധികമൊന്നും വേണമെന്നില്ല, ഒരു ടീസ്പൂണൊക്കെ നമുക്ക് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ. നെല്ലിക്കപ്പൊടി, ഈ നെല്ലിക്കപ്പൊടി നമുക്ക് ഉണക്കനെല്ലിക്കായിട്ട് മാർക്കറ്റിൽ കിട്ടും, അത് നമുക്ക് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി എന്ന് പറഞ്ഞിട്ട് തന്നെ പൊടി പോലെ, ഇപ്പോൾ ഈ നീലാംബരിയുടെ പൊടി, ഇൻഡിക്ക പൗഡർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പൊടി പോലെ തന്നെ പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് ഉണങ്ങിയ നെല്ലിക്ക കോട്ടക്കൽ നിന്ന് അതുപോലെ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ഞാൻ കൊണ്ടുവരിക ചെയ്യുക. എണ്ണ ഞങ്ങൾക്ക് എണ്ണ കയച്ചാനായിട്ട് ഞാനത് അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ പൊടിയാണ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. രാവിലെ വരെ റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തത് നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നേരം വെളുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ബാക്കിയുള്ളതെന്ന് പറയാൻ, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതിൽ നമുക്ക് ഈ ഇൻഡിക്ക പൗഡറാണ്, നീലാംബരിയാണ്. ഇത് നമ്മൾ എപ്പോഴാണോ ഈ എണ്ണ തലയിലിടുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമുക്കിത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് എണ്ണ ഇടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് രാവിലെ ഞാനിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നൈറ്റ് ഫുള്ള് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു, നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം വേണം നമുക്ക് ഇനി നീലാംബരി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്നിട്ട് നീലാംബരി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് തല തേക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയാണ് നിങ്ങൾക്ക് തലയിൽ ഇത് തേച്ച് ഫസ്റ്റ് ഈ മിക്സ് തലയിൽ തേച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയും നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ അത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് ഓരോ ഇഴയിലും നല്ല പോലെ, ഓരോ മുടിയിലും നല്ല പോലെ ബ്രഷ് വെച്ച്, നമ്മൾ പഴയ ഏതെങ്കിലും ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതോ, അതല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണ ഇടുന്ന ബ്രഷ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് മേടിച്ചിട്ട് അത് വെച്ചോ നമുക്കത് നല്ല പോലെ ഓരോ ഇടയിലും നമുക്കത് തേച്ച് പിടിപ്പിച്ച് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് എന്നിട്ട് അതിന് ശേഷം തല കഴുകി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇനി ഈ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ടോട്ടലി കുറച്ചൊരു ടൈം എടുക്കും ഇത്, എന്നാലും നല്ല ഫലം കാണും. ആഴ്ചയിൽ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ തലയിൽ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളെ വെളുത്ത മുടികളുണ്ടെങ്കിൽ അത് കറുപ്പ് നിറമാവാനും അതുപോലെ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് മുടിയിൽ സംഭവിക്കും. ഈ എണ്ണയും ചിലവർ ഈ എണ്ണയും നീലാംബരിയും കൂടി മിക്സ് ചെയ്യും. പക്ഷെ അങ്ങനെ തേക്കുമ്പോൾ മുടി പിന്നെ ഒരു ബ്രൗൺ കളറായിട്ടാണ്, ഒരു റെഡ് കളർ ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് കാണും. ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഡൈ ചെയ്ത പോലെ തന്നെയാണ് മുടി ഉണ്ടാവുക. പക്ഷേ അത് ഡൈയോ അല്ല, ഒരു കെമിക്കലോ അല്ല, നാച്ചുറലായിട്ടുള്ള എണ്ണ ഇടണ അതേ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളും ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. തലയ്ക്കും മുടിക്കും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ഇത് ചെയ്ത് നോക്കിയിട്ട് വളരെ ഗുണമുള്ള അതായത് വളരെ ഗുണം തോന്നിയിട്ടുണ്ട്. ഞാൻ പലവർക്കും ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗുണമുള്ളതാണെന്നാണ് എല്ലാവരും അഭിപ്രായത്തിൽ. ഞങ്ങൾക്കും ഇവിടെ വീട്ടിലും ഞങ്ങളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കത് വളരെ എന്താ പറയുക 100% ഇത് റിസൾട്ട് നമുക്കിത് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള തല നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഈ ഒരു ഹെന്ന ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പരുവത്തിൽ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഈ നീലാമ്പിലി മിക്സും കൂടെ നമുക്ക് കഴുകി ഈ എണ്ണ കഴുകി കളഞ്ഞതിന് ശേഷം ആ മിക്സ് തേക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് തേക്കരുത്, മുടിക്ക് വേറൊരു ബ്രൗണിഷ് കളറാണ് നമുക്ക് കിട്ടുക രണ്ടും കൂടെ ഒരുമിച്ച് തേച്ചാൽ. അതല്ലെങ്കിൽ കറക്റ്റ് ബ്ലാക്ക് കളർ തന്നെ മുടിക്ക് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ നീലാമ്പിലി കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ 3 teaspoon ടേബിൾ സ്പൂണ് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി നമുക്ക് നീലാമ്പിരി എടുക്കണം. എത്രയാണോ എണ്ണ എടുത്തത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയാണ് നമുക്ക് നീലാമ്പിരി എടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെടുത്ത് ഇത് നോർമൽ വെള്ളത്തിൽ, അതായത് പച്ചവെള്ളത്തിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് എണ്ണ തലയിൽ തേച്ച് നമുക്ക് 1 മണിക്കൂറിന് ശേഷം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വേണം കേട്ടോ, 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്രയും ഇടാൻ പറ്റണോ അത്രയും നല്ലതാണ്. പിന്നെ എണ്ണയാണല്ലോ തലക്ക് തണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു, നമ്മൾ തലക്ക് തണവിന് വേണ്ടിയിട്ടും മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് സ്ട്രോങ്ങിനൊക്കെ നമുക്ക് എണ്ണ നല്ലത് തന്നെയാണ്. അപ്പോൾ എത്രയും സമയം ഇടണോ അത്രയും നമുക്ക് നല്ലതാണ്. കുറച്ചും കൂടെ വെള്ളം നമുക്കിതിൽ മിക്സ് ചെയ്യാം. കാരണം എണ്ണ പോലെയല്ല നീലാമ്പിരി മിക്സ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ മുടിയിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് കുറച്ച് പണിയാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം. എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ നുള്ള് തന്നെ പറയാം, അധികമൊന്നും എടുക്കരുത്, ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരുപാടാവരുത്. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇത് ഒരു നീല കളറ് പോലെ ആവും ആ കുറച്ച് ടൈം കഴിഞ്ഞാൽ. എണ്ണ തലയിലിട്ട് കഴി വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, കാരണം ഇതെനിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് മുടി കിട്ടി തല കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് തന്നെ മനസ്സിലാക്കി തരാമെന്ന് ഞാൻ കരുതിയത്. എണ്ണ തേച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ നീലാമ്പിരി മിക്സ് തലയിൽ തേക്കാനായിട്ട്. എന്നിട്ട് നമ്മളൊരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ തേച്ചിട്ട് വീണ്ടും ഇത് തലയിൽ തേച്ചിരിക്കണം. അതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളത്തിൽ വേണം നമുക്ക് കഴുകി കളയാനായിട്ട്. ഇപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഇതാണ് നമ്മുടെ എണ്ണ മിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ ഇൻഡിക്കോ പൗഡർ, അതായത് നീലാമ്പിരി ഞാനിവിടെ മിക്സ് ചെയ്തിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ എണ്ണ തേച്ച് 1-2 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ആ നനഞ്ഞ മുടിയിലോട്ട് ഈ ഒരു ഇൻഡിക്കോ മിക്സിങ്ങും കൂടെ നമ്മൾക്ക് തേച്ച് കൊടുക്കാം. തലയിൽ തേച്ച് 1 മണിക്കൂറോ, അതായത് എണ്ണ എത്രയാണോ തേച്ചത് അതിൻ്റെ പകുതി സമയം നമ്മൾ ഇൻഡിക്കോ പൗഡറും കൂടെ തേച്ചിട്ട് നമ്മൾ ഇരിക്കുക. അതിന് ശേഷം നോർമൽ വെള്ളം കൊണ്ട് നമ്മൾ കഴുകി കളയുക തല. ഇത്രയാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.